നമസ്കാരം കേരളത്തിൻ്റെ രണ്ട് അറ്റങ്ങളിലേക്കും വിജ്ഞാനപ്രഭപരത്തിയതിൻ്റെ പ്രഭവ കേന്ദ്രം കേരളാർത്ഥപുരമാണ് പഴയ കേരള രാജ്യത്തിൻ്റെ അളവ് പ്രകാരം കേരളാർത്ഥപുരമാണ് ഇന്നത്തെ കേരളാധീശ്വരപുരം കേരളാർത്ഥപുരത്ത് ഒരു അധനാരീക്ഷര ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം ഭാരതത്തിലെ രണ്ടാമത്തെ കൈലാസ ക്ഷേത്രമായിരുന്നു ഇത് ക്ഷേത്രഭൂമിയുടെ പേര് തന്നെ കൈലാസം എന്നാണ് കൈലാസ ശിവക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്താണ് തകർക്കപ്പെട്ടത് കേരളാർത്ഥപുരം കേരളത്തിലെ ആദ്യകാല സാംസ്കാരിക നാടായ പഴയകാല വെട്ടത്തുനാട്ടിലാണ് കേരളത്തിൽ ജീവിച്ചിരുന്ന നാൽപ്പത്തെട്ട് പണ്ഡിതന്മാരിൽ മുപ്പത്തെട്ട് പേർ വെട്ടത്തു നാട്ടുകാരാണ് അഥവാ മലപ്പുറത്തുകാരാണ് ലോകപ്രശസ്ത ഗണിതശാസ്ത്ര പണ്ഡിതൻ കേളല്ലൂർ നീലകണ്ഠ സോമയാജിപ്പാട് ഗണിത പണ്ഡിതരായ വടശ്ശേരി പരമേശ്വരൻ പറങ്കോട്ട് നമ്പൂതിരി ജ്യോതിഷ പണ്ഡിതരായ തലകുളത്തൂർ ഭട്ടതിരി തൃക്കണ്ടിയൂർ അച്യുത വിഷാരടി കൂടാതെ തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്ത് വൈദ്യവിഷയത്തിൽ ആലത്തിയൂർ നമ്പ്യാർ അങ്ങനെ തുടങ്ങിയവരെല്ലാം അതിൽപ്പെടുന്നു പൂന്താനം മേൽപ്പത്തൂർ ഭട്ടതിരി തുടങ്ങിയവരും മലപ്പുറത്തുകാർ തന്നെ മലയാള ഭാഷാപിതാവും ആധ്യാത്മികാചാരനുമായ തുഞ്ചത്താചാര്യന്റെ ഒരു പ്രതിമ ആചാര്യന്റെ ജന്മഭൂമിയും കർമ്മഭൂമിയുമായ തിരൂരിൽ സ്ഥാപിക്കാനുള്ള മലയാളികളുടെ ആഗ്രഹത്തിന് മൂന്ന് ദശാബ്ദത്തിലേറെ പഴക്കമുണ്ട് മലപ്പുറത്തിന്റെ പഴമയുടെ അസ്ഥിവാദത്തെക്കുറിച്ച് അവബോധമുള്ളവരിലാണ് ഇങ്ങനെയൊരു ചിന്തയുണ്ടായത് എന്നാൽ ലക്ഷദ്വീപിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ കഴിയാത്ത അതേ സാഹചര്യം മലപ്പുറം ജില്ലയിലും ഉണ്ടായി മുസ്ലിം സമുദായത്തിൽ പ്രതിമകൾ നിഷിദ്ധമാണ് മലപ്പുറം ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് ഇവിടെ പ്രതിഭകൾ സ്ഥാപിക്കുന്നത് ഭൂരിപക്ഷ വിഭാഗത്തിന് എതിരെയുള്ള വികാരമാണ് അതുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ ഒരിടത്തും ശില്പങ്ങൾ സ്ഥാപിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല ഇത് അലിഖിതമായ ഒരു തീരുമാനമാണ് ഭരണകൂടത്തെവരെ കണ്ണുരുട്ടി ഭയപ്പെടുത്താൻ തക്ക വിധം വളർന്നതിനാൽ ഈ അലിഖിത തീരുമാനത്തെ നടപ്പിലാക്കാൻ അവർക്ക് അനായാസം സാധിച്ചിട്ടുമുണ്ട് മലപ്പുറം ജില്ലയിൽ പൊതുസ്ഥലത്ത് തകരാതെ നിലനിൽക്കുന്ന ഒരേ ഒരു ശില്പം തിരുനാവായൽ ഗാന്ധി പ്രതിമയാണ് ഗാന്ധിജിയുടെ കൊണ്ടാവാം ദീർഘായുസോടേത് തകരാതെ സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു പ്രതിമയുള്ളത് കോട്ടയ്ക്കൽ ആര്യവേദിശാലയുടെ മ്യൂസിയത്തിനു മുന്നിൽ പി എസ് വാര്യരുടേതാണ് സ്വകാര്യ സ്ഥലത്തായതിനാൽ മാത്രമാണ് വാര്യരുടെ പ്രതിമ അവിടെ നിലനിൽക്കുന്നത് അതേ കോട്ടക്കരൽ തന്നെ രാജാസ് ഹൈസ്കൂളിൽ സ്ഥാപിച്ച ഒ വിജയന്റെ ശില്പം അത് സ്ഥാപിച്ച സിമന്റ് ഉണങ്ങും മുമ്പ് അടച്ചു തകർത്തു തിരൂർ താഴെപ്പാലത്ത് ബൈപ്പാസ് റോഡ് ജംഗ്ഷനിൽ സ്ഥാപിച്ച ആനയുടെ ശില്പം അടച്ചു തകർത്തതും പ്രതിമാവിരോധികൾ തന്നെയായിരുന്നു കേരളത്തിൽ പ്രതിമകൾ സ്ഥാപിക്കാൻ അലഗിത വിലക്കുള്ള ഏക ജില്ലയാണ് മലപ്പുറം ചില മുസ്ലിം സംഘടനകളും മുസ്ലിം ആഭിമുഖ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുമാണ് പ്രതിമാവിരോധത്തിന് താങ്ങും തടഞ്ഞുമായി പരോക്ഷമായി പിന്തുണ നൽകുന്നത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞ് കാശ്മീരിൽ മുസ്ലിം തീവ്രവാദികൾ സിനിമാ തിയേറ്ററുകൾ തീ കൊടുത്ത് നശിപ്പിച്ചതിന് സമാനമാണ് മലപ്പുറത്തെയും സാഹചര്യം മലപ്പുറം ജില്ലയിൽ പതിനെട്ടോളം സിനിമാ തിയേറ്ററുകൾ ഇത്തരത്തിൽ തീവച്ച് നശിപ്പിച്ചതും മലപ്പുറത്തെ പ്രതിമാവിരോധത്തിന് അനുബന്ധമായി ഓർക്കേണ്ടതുണ്ട് തുഞ്ചത്താചാര്യന്റെ ശില്പം സ്ഥാപിക്കാൻ കഴിയാതെ ശില്പിയുടെ വീട്ടിൽ ഒരു വ്യാഴവട്ടക്കാലമേറെ ചാക്കിൽ പൊന്നുകെട്ട് സൂക്ഷിക്കേണ്ടിവന്ന ദുരവസ്ഥ കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് രാജനരിയല്ലൂർ എന്ന ശില്പി തുഞ്ചത്താചാര്യൻ ശിലയിലേക്ക് പകർത്തുമ്പോൾ അത് സ്ഥാപിക്കാൻ വിലക്കുവരാനിരിക്കുന്ന കാര്യം വിചാരിച്ചിട്ടുണ്ടാവില്ല തുഞ്ചത്താചാര്യ ശില്പം സ്ഥാപിക്കരുതെന്ന് തീരുമാനിക്കാൻ കാരണമായി പറഞ്ഞത് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തുഞ്ചത്താചാര്യന്റെ മുഖം ആരും കണ്ടിട്ടില്ല എന്നതാണ് ശില്പി നിർമ്മിച്ചത് ആചാര്യന്റെ ശില്പമാണെന്ന് തീരുമാനിക്കാനാവില്ലെന്നാണ് പിന്നീട് നഗരസഭ വിശദീകരിച്ചത് തുഞ്ചത്ത് ചിത്രം ആദ്യം വരച്ചത് ബക്കർ എന്ന പേരുള്ള തനൂരിലെ ഒരു മുസ്ലിം ചിത്രകാരനാണ് താനൂരിലെ തന്നെ ഒരു മനയിലെ നമ്പൂതിരിയാണ് തുഞ്ചത്ത് ഒരു അപൂർണ്ണ സ്കെച്ച് ഉണ്ടാക്കിയത് അദ്ദേഹം ഇതുമായി ബക്കറിനെ സമീപിച്ച് ചിത്രത്തിന് പൂർണ്ണത വരുത്തണമെന്ന് അപേക്ഷിച്ചു അതിനടിസ്ഥാനത്തിൽ ബക്കറാണ് തുഞ്ചൻ ആചാര്യന്റെ ഒരു കള്ളച്ചിത്രം തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ ചിത്രം പൂർത്തിയായത് അക്കാലത്ത് തുഞ്ചൻ പറമ്പിന്റെ ഭരണം നടത്തിയിരുന്നത് തുഞ്ചൻ സ്മാരക മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ബക്കർ താൻ വരച്ച ചിത്രം തുഞ്ചൻ സ്മാരക മാനേജ്മെന്റ് കമ്മിറ്റിക്ക് സമർപ്പിച്ചു കമ്മിറ്റിക്ക് ലഭിച്ച അപൂർവ ചിത്രം തുഞ്ചൻ സ്മാരക മാനേജ്മെന്റ് കമ്മിറ്റി തുഞ്ചത്താചാര്യന്റെ ചിത്രമായി അംഗീകരിക്കുകയും ഭാഷാപിതാവിന്റെ ചിത്രം മലയാളികൾക്കിടയിൽ വ്യാപകമായി പ്രചരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു തുഞ്ചൻപറമ്പിൽ നിന്നും ആചാര്യന്റെ ചിത്രം ആശംസാ കാർഡ് രൂപത്തിൽ പതിനായിരക്കണക്കിന് അച്ചടിച്ച് തുഞ്ചൻ സ്മാരക മാനേജ്മെന്റ് കമ്മിറ്റി വിൽപ്പന നടത്തിയിട്ടുമുണ്ട് പ്രതിമാവിരോധം പോലെയാണ് നിലവിളക്ക് വിരോധവും നിലവിളക്കും എഴുത്തോലയും നാരായുമൊക്കെ ഹിന്ദു സിമ്പിളായിട്ടാണ് കരുതിപ്പോരുന്നത് എം ഡിയുടെ നേതൃത്വത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ട്രസ്റ്റ് ആദ്യം ചെയ്തത് തുഞ്ചൻ കമ്മിറ്റി അംഗീകരിച്ച സിംബിൾ നീക്കുകയായിരുന്നു എം ഡി വാസുദേവൻ നായർ തുഞ്ചൻ പറമ്പിലേക്ക് കടന്നു നടത്തിയ രണ്ടാമത്തെ സംഭവം ബക്കർ താനൂർ വരച്ച മലയാളികളുടെ മനസ്സിൽ പ്രതിഷ്ഠ നേടിയ തുഞ്ചത്താചാര് ചിത്രം തുഞ്ചൻ മഠത്തിൽ പഠിക്ക് പുറത്താക്കിയതായിരുന്നു അതിനു പകരം ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ഒരു മുഖചിത്രം തുഞ്ചത്താചാരേതാണെന്ന് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഇത് മലയാളികൾ അംഗീകരിച്ചിട്ടുമില്ല കാരണം അവരുടെ ഉള്ളിൽ ദശകങ്ങളായി തുഞ്ചത്താചാരന്റെ രൂപമുണ്ട് അതിൽ ബക്കറിന്റെ മനസ്സിൽ തെളിഞ്ഞ ക്യാൻവാസിൽ പതിഞ്ഞ ചിത്രമാണ് തുഞ്ചത്താചാരന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് അലിഖിത വിലക്കുള്ളത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലുള്ള തുഞ്ചൻ ഗ്രാമത്തിലും പാലക്കാട് ജില്ലയിലെ പെരുങ്ങോട്ടുള്ള തുഞ്ചൻ ഗുരുകുലത്തിലും തുഞ്ചത്താചാര ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ശങ്കരാചാര്യർക്ക് ശേഷം കേരളത്തിൽ അവതരിച്ച ആചാര്യനായ തുഞ്ചത്താചാരന് പ്രതിമ സ്ഥാപിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നവരോടും അതിനെ എതിർക്കുന്നവരും യഥാർത്ഥത്തിൽ മലയാളികളെയും മലയാളത്തെയും അപമാനിക്കുകയും അപരിഷ്കൃത കാലഘട്ടത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയുമാണ് ചെയ്യുന്നത് ആചാര്യന്റെ പ്രതിമ സ്ഥാപിച്ചാൽ വിളക്ക് വച്ചു തൊഴുമെന്നാണ് പ്രതിമാവിരുദ്ധത്തിന് ആധാരം മോക്ഷത്തിന് ഭക്തി സിദ്ധോഷിതമെന്ന് മലയാളികളെ ഉദ്ഘോഷിച്ചത് തുഞ്ചത്താചാരൻ പ്രതിമ വേണമെന്ന് ആവശ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ് അക്ഷരഗുരുവിന്റെ മുന്നിൽ ഒരു വിളക്ക് വെച്ച് നമ്രശിരസ്കരാകുന്നതിൽ എവിടെയാണ് വർഗീയത ദർശിക്കാനാവുക ആചാര്യന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ശിരസ് കുനിക്കുകയാണെങ്കിൽ തന്നെ അത് മാതൃഭാഷയെ വന്ദിക്കുകയാണെന്ന ആന്തരാർത്ഥം മനസ്സിലാക്കാൻ പോലും ബുദ്ധി ഇല്ലാത്തവരായി പോയല്ലോ ശില്പവിരോധികൾ തുഞ്ചത്താചാരൻ ജീവിതസായാഹ്നത്തിൽ സന്യാസം സ്വീകരിച്ച് ആനന്ദവധം ചേർത്ത് രാമാനന്ദ സ്വാമികൾ എന്ന പേരിലാണ് ജീവിച്ചിരുന്നത് ഇനി അതായിരിക്കുമോ തുഞ്ചത്താചാരന്റെ പ്രതിമയോടുള്ള വിരോധമെന്നും അറിയില്ല പേരിൽ രണ്ട് സർവകലാശാലകളുണ്ട് അതിലൊന്ന് തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജും മറ്റൊന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുമാണ് ഇവിടെയും തുഞ്ചത്താചാര്യന്റെ പ്രതിമ സ്ഥാപിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി ലബ്ധി വന്നിട്ടും ആചാര്യന്റെ ജന്മഭൂമിയിൽ അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് വിരോധം കൽപ്പിച്ചിരിക്കുകയാണ് സാക്ഷര കേരളം എന്ന് ഖ്യാതി നേടിയ കേരളത്തിൽ വിശേഷിച്ച് കേരളത്തിന്റെ ആദ്യകാല സാംസ്കാരിക ഭൂമിയിൽ ഗുരുപരമ്പരകളെ സ്മരിക്കാൻ ഒരു പ്രതിമ പോലും വെക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ മലയാളികൾ ലജ്ജിച്ച് തലതാഴ്ത്തുക തന്നെ വേണം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്